കുടുംബത്തിൽ, സമൂഹത്തിൽ അപ്പന്റെ, ചാച്ചന്റെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ പിതൃവേദി ഒരു സംഘടന എന്ന നിലയിൽ നമ്മോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അതിലും സുറമലവാൻ സഭയുടെ പശ്ചാത്തലത്തിൽ പിതൃവേദിക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ സഭയുടെ ആരംഭകാല ചരിത്രങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഒരു കത്തനാര്, വേദപുസ്തകവും സുറിയാനിയും അറിയാവുന്ന ഒരു കത്തനാര് ഒരു വലിയ പള്ളിയിൽ വിചാരിയായിട്ട് വരുമ്പോൾ അദ്ദേഹം ആ ഇടവേളയിലുള്ള കുടുംബ തലവന്മാരോട് ആലോചിച്ചും അവരെ കേട്ടും ആണ് ഇടവക പ്രവർത്തനം നടത്തിയിരുന്നത്. അതാണ് പിതൃവേദിയുടെ അല്ലെങ്കിൽ അപ്പന്മാരുടെ പ്രാധാന്യം. അതിനെക്കുറിച്ചാണ് പാശ്ചാത്യ മിഷണറിമാർ അവരുടെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുള്ളത്. ഇവിടെ നസ്രാണികളുടെ ഇടയിൽ വന്നപ്പോൾ ഒരു റിപ്പബ്ലിക്കൻ ഭരണക്രമം ഞങ്ങൾ കണ്ടു എന്ന്. 15-16 നൂറ്റാണ്ടില് ഡെമോക്രസിയും റിപ്പബ്ലിക്കും ഒക്കെ കേട്ടുകേഴിവില്ലാത്ത വാക്കുകളാണ്. എല്ലായിടത്തും രാജഭരണമാണ്, ഇവിടെയും അങ്ങനെയായിരുന്നു. പക്ഷെ അന്ന് അവർ തിരിച്ചറിഞ്ഞു എന്തുകൊണ്ടാണ് ഒരു അച്ഛൻ പള്ളി ഭരണം നടത്തുമ്പോൾ അവിടുത്തെ കുടുംബത്തലവന്മാരെ, അപ്പന്മാരെ വിളിച്ചുകൂട്ടി ആലോചിക്കുന്നത്. നമ്മുടെ വലിയ സമ്മേളനങ്ങൾ, നസ്രാണി സഭയുടെ ചരിത്രത്തിലെ ഈടുറ്റ കൂടിവരവുകളെല്ലാം പിതൃവേദികളുടെ കൂടിവരവായിരുന്നു. കുടുംബനാഥന്മാരുടെ, കുടുംബത്തലവന്മാരുടെ ഒന്നിക്കലായിരുന്നു. അത് വേദപുസ്തകത്തിൽ നിന്നും യഹൂദ പാരമ്പര്യത്തിൽ നിന്നും നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പൈതൃകത്തിൽ നിന്നൊക്കെ കിട്ടിയതാണ്. ഇന്ത്യയിലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും മാതാക്കൾക്കാണ് പ്രീസിഡൻസ്. നമ്മൾ നോർത്തിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ വീട്ടിലെ അമ്മയാണ് വീടിൻ്റെ ഭരണക്രമത്തിലും മുൻപിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നതും. യഹൂദ പാരമ്പര്യവും നമ്മുടെ നസ്രാണി പാരമ്പര്യവും കുടുംബത്തലവന്മാർക്ക്, അപ്പന്മാർക്കുള്ള പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതും അതാണല്ലോ. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്, പിന്നീട് മോശ, ഇവരുടെയെല്ലാം പ്രാധാന്യമാണ് വേദപുസ്തകത്തിൻ്റെ പ്രാധാന്യം. അവരെ പഴയ നിയമത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ആ വെളിപാടിനെ തന്നെ ഗൗരവതരമായിട്ട് ബാധിക്കും. അനശ്വരമായ നേതൃത്വം കൊടുത്തവരും ദൈവത്തിൻ്റെ വെളിപാട് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വിളിച്ച് ഇറക്കി കൊണ്ടുവന്നവരുമാണ്. അതുപോലെ തന്നെ സാമുവേലിൻ്റെ 1-4 അധ്യായത്തിൽ അപ്പൻ്റെ പോരായ്മകളും വീഴ്ചകളും എന്താണെന്നും പഠിപ്പിക്കുന്നുണ്ട്. രണ്ട് വീഴ്ചകളാണ് ഒരപ്പൻ്റെ പോരായ്മയായിട്ട് അവിടെ എടുത്തു കാണിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ശ്രദ്ധിക്കാത്ത ഒരപ്പൻ, ഒരു കുടുംബനാഥൻ, ഒരു ചാച്ചൻ ആ വീടിനെ നശിപ്പിക്കും. രണ്ട്, മക്കളെ തിരുത്താനുള്ള കരുതൽ കാണിക്കാത്ത അപ്പന്മാർ. എക്കാലവും അത് ശരിയാണെന്ന് ഞാൻ കരുതുകയാണ്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ചാച്ചനും മക്കൾക്ക് തിരുത്തലും ശിക്ഷണവും കൊടുക്കുന്ന അപ്പന്മാരുമൊക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ സമാധാനമുണ്ട്, കുടുംബ ഭദ്രതയുണ്ട്, എല്ലാം നന്നായിട്ട് മുൻപോട്ട് പോകും. 21-ാം ജോൺമാർപ്പാപ്പ യേശുരാവിൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ച ഒരു ചെറിയ വാക്യം ഇതാണ്: എൻ്റെ മാതാപിതാക്കൾ എൻ്റെ വീട്ടിൽ എന്നെ കേൾപ്പിച്ചത് ദൈവത്തിൻ്റെ സ്വരമായിരുന്നു. എൻ്റെ മാതാപിതാക്കള് എൻ്റെ വീട്ടിൽ എന്നെ കേൾപ്പിച്ചത് ദൈവത്തിൻ്റെ സ്വരമായിരുന്നു. ആ ഡയറിക്കുറിപ്പിൽ വീണ്ടും പരിശുദ്ധ എഴുതുന്നുണ്ട്: ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാണ് ഞങ്ങൾ പിള്ളേർ ഉറങ്ങുന്നത്. ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അവര് സകല പുണ്യവാന്മാരുടെയും ലുത്തിനിയ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ മാതാപിതാക്കന്മാര് ഞങ്ങളെ ദൈവത്തിൻ്റെ സ്വരം കേൾപ്പിച്ചവരാണെന്ന്
പലപ്പോഴും പറഞ്ഞതും പ്രസംഗിച്ചതും രേഖപ്പെടുത്തിയതുമില്ല. മക്കളെ കുറിച്ച് വ്യാകുലപ്പെടുന്ന ഒരുപാട് അപ്പന്മാരുണ്ട്. വേണ്ട സമയത്ത് തിരിച്ചറി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുടുംബ പ്രാർത്ഥനയിൽ അപ്പന്റെ സാന്നിധ്യം ഇല്ലാത്തു പോകുന്നത് കൊണ്ടൊക്കെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴും മറിയത്തിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ്. ഒരപ്പന്റെ പ്രാധാന്യം എന്താണെന്ന് എടുത്ത് കാണിക്കാനായിട്ട് നല്ല ശാലീനതയും ആത്മീയതയുമുള്ള ഒരു പിതാവ്, പിതൃത്വം മാറിയോസെപ്പിന്റെ ആ പുണ്യപ്പെട്ട വഴികളിലൂടെ കണ്ടെത്താനായിട്ട് ഒരുപാട് അപ്പന്മാര് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ബൈബിളിൽ പോലും നമുക്ക് ഒരപ്പനെ കുറിച്ച് നല്ല ചിന്തകളാണ് നൽകുന്നത്. ഈശോയെ കുറിച്ച് പറഞ്ഞപ്പോഴും വേദപുസ്തകം പറയുന്നുണ്ടല്ലോ, ഇവൻ യോസെപ്പിന്റെ മകനല്ലേ. അതൊരു പുച്ഛഭാവത്തിൽ ആണെന്ന് നമുക്ക് മലയാളം കാണുമ്പോൾ കേൾക്കുമ്പോൾ തോന്നി, ഇവൻ യോസെപ്പിന്റെ മകനല്ലേ. പക്ഷേ അതിന്റെ മൂലഭാഷയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ യോസെപ്പിന്റെ ചെറുക്കനല്ലേ എന്നാണ്. വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ ഈ ഗ്രാമത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ യോസെപ്പിന്റെ ചെറുക്കനല്ലേ, അഭിമാനത്തോടു കൂടിയുള്ള ഒരു അപ്പന്റെ പ്രാധാന്യം അവിടെ എടുത്തു കാണിക്കുകയാണ്. അതുപോലെ ലൂക്കായുടെ സുവിശേഷം വളരെ പ്രാധാന്യം കൊടുത്ത് പറയുന്ന കാര്യമാണല്ലോ, ഒരപ്പന്റെ രണ്ട് മക്കൾ. അവിടെയാണ് ഇതുപോലുള്ള സമ്മേളനങ്ങളുടെ പിതൃവേദികളുടെ പ്രാധാന്യം. സുദീർഘമായ ആ ചരിത്രം അല്ലെങ്കിൽ കഥ ഭാരവിൽ നമ്മോട് പറയുന്നത് ഒരപ്പന്റെ രണ്ട് മക്കളെ കുറിച്ചാണ്, ഒരപ്പനെ കുറിച്ചാണ്. ആ അപ്പന്റെ പ്രാധാന്യമാണ്, ആ അപ്പൻ ഇരു മക്കളോടും എങ്ങനെ ഇടപെടുന്നു, എത്ര ഹൃദയവിശാലതയോടുകൂടി അവരെ കാണുന്നു എന്നതാണ്. പൗലോസ് എഫേസ്യരുടെ ലേഖനം 6-ാം അധ്യായത്തിൽ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത്, ശിക്ഷണത്തിലും കർത്താവിന്റെ പ്രബോധനത്തിലും അവരെ വളർത്തണം. വെറുതെ നമുക്ക് വഴക്കുണ്ടാക്കാൻ എളുപ്പമാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ചില ഗുരുകളിലുണ്ട്, കുട്ടികൾ എന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറുമ്പോൾ ഇനി അവൻ എൻ്റെ മകനല്ല, എൻ്റെ വീട്ടിൽ കയറ്റുകയില്ല, എൻ്റെ ശബ്ദത്തിലൊട്ട് കൊടുക്കുകയില്ല, അവരോട് ഞാൻ പഠിക്കുകയില്ല, അവൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒക്കില്ല, അങ്ങനെയുള്ള അമിതമായ ശാഠ്യങ്ങളും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കുറേയെല്ലാം ബാധിച്ചിട്ടുണ്ട്. വേണ്ട സമയത്ത് നമുക്ക് തിരുത്തൽ കൊടുക്കാൻ പറ്റാതെ അവർ വഴിതെറ്റി പോകുമ്പോൾ പിന്നീട് ഒരിക്കലും അവര് വീട്ടിൽ കയറ്റാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നത് സൂക്ഷിക്കുവാണ്. അങ്ങനെയും നമുക്ക് പോരായ്മകൾ വരുന്നുണ്ട്, അപ്പന്റെ ക്വാളിറ്റി ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ആദ്യ മനുഷ്യരോട് തന്നെ അധ്വാനത്തെ കുറിച്ച് ദൈവം പറഞ്ഞിരുന്നു, നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം കണ്ടെത്തണം, അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കണം. നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളെ മനുഷ്യരായിട്ടുണ്ട് പറയാമെന്ന് പറയാം, എത്രയോ നല്ല കർഷകരാണ്. നിങ്ങൾ അധ്യാപകരുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, എല്ലാവരും നല്ല അധ്വാനശീലരായ കർഷകർ കൂടിയാണ്. അതാണ് നമ്മളുടെ നസ്രാണി പൈതൃകത്തിൻ്റെ ഏറ്റവും ശക്തമായ മറ്റൊരു കാര്യം. കൃഷിയും കച്ചവടവും വഴി ഒരു ഐഡന്റിറ്റി, ഒരു തനിമ കണ്ടെത്തിയ ഒരു വിഭാഗമായിരുന്നു നമ്മൾ. ഇന്നത് രണ്ടും കുറേയെല്ലാം അപ്രത്യക്ഷമായി. കൃഷിയിടങ്ങൾ ഉപേക്ഷിക്കുന്നു, കച്ചവടം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോഴെല്ലാം നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളുടെ തനിമയെയും അത് ബാധിക്കുന്നുണ്ട്. സക്കേമോസിന്റെ ചരിത്രവും നമുക്കറിയാം. ആ കുടുംബനാഥൻ മനസ്സാന്തരപ്പെട്ടപ്പോൾ ഈശ്വരൻ പറഞ്ഞത് ഇന്ന് ഈ കുടുംബം രക്ഷപ്പെട്ടിരിക്കുന്നു, ഇന്ന് ഈ കുടുംബം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ്.
അപ്പൻ രക്ഷപ്പെട്ടാൽ ആ കുടുംബം രക്ഷപ്പെട്ടു, ആ കുടുംബം രക്ഷപ്പെട്ടു. ഞാൻ നിങ്ങളുടെ കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഡൊമസ്റ്റിക് ചർച്ച്, ഒരു വീട്ടിനുള്ളിലെ സഭ എന്ന് പറയുന്നതും അപ്പൻ അതിന് കൂടുതൽ താല്പര്യം എടുത്താൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ. അപ്പനത് നിയന്ത്രിക്കുമ്പോഴാണ് അമ്മയുടെ പ്രാധാന്യം, മക്കളുടെ പ്രാധാന്യം, മരുമക്കളുടെ പ്രാധാന്യം ഒക്കെ അവിടെ വരുന്നത്. മദ്യം, മയക്കുമരുന്ന്, ഭീകര പ്രവർത്തനങ്ങൾ, വിശ്വാസവിരുദ്ധ ശക്തികൾ എല്ലാം ചാടിക്കളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്, നമ്മളുടെ ഭവനങ്ങളൊക്കെ ഇത്രയും സമഗ്രമായ രീതിയിൽ നമുക്ക് കണ്ടെത്താനും കാത്തു സൂക്ഷിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടല്ലോ എന്ന്. ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിലാണെങ്കിലും ഞാൻ എല്ലാ ശനി ഞായറും വിശുദ്ധികൾക്ക് പോകുന്നുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ ഇടവക ദേവാലയങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് വിശ്വാസികൾ വരുന്നുണ്ട്. ഇവിടെയും എന്ത് ആഘോഷമായിട്ടാണ് നമ്മൾ ഇടവക വിശീറ്റ നടത്തിയത്. അത് ആണ് നമ്മളുടെ പാരമ്പര്യം. ഇത്രയും ശക്തമായ രീതിയിൽ നമ്മളുടെ കുടുംബനാഥന്മാരും അമ്മച്ചമാരും എല്ലാം യൂത്ത് ഉൾപ്പെടെ സജീവമായിട്ട് ഇവിടെ പങ്കെടുത്തു. അമോറിസ് ലത്തീഷ്യ എന്ന പ്രബോധനത്തിൽ പരിശുദ്ധരാവ് പറയുന്നു, കുട്ടികളെ അച്ചടക്കത്തിലും ധാർമ്മിക ചിന്തയിലും വളർത്തണം. വിശ്വാസ കൈമാറ്റവും ലൈംഗിക വിദ്യാഭ്യാസവും നൽകണം. ശിക്ഷണം ഉറപ്പുവരുത്തണം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന വിദ്യാഭ്യാസം നൽകണം. അവർ സ്വാതന്ത്ര്യത്തിൽ വളർന്നാലേ പക്വത പ്രാപിക്കുകയുള്ളൂ. മാതാപിതാക്കൾ ഒഴിയാമാതെ പോലെ കുട്ടികൾക്ക് തോന്നരുത്. അപ്പൊ പറഞ്ഞിരിക്കുക, അതായത് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാണ്ട് അവർ വളരുന്നതനുസരിച്ച് നമ്മളും വളരാതെ ഇരിക്കുമ്പോൾ അവർ ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് പക്വത ഉള്ള ശിക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ മാതാപിതാക്കൾ തികച്ച് അപ്പൻ ശ്രദ്ധിക്കണം. തിരുത്തലുകൾ കൊടുക്കാൻ പറ്റാത്ത അപ്പന്മാർ ഏറെ വരുന്നകാലമാണ്. ശിക്ഷണം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത അപ്പന്മാരും ഇവിടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം പലരും മക്കൾ വളരെ രൂക്ഷമായ രീതിയിൽ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോവുകയും മദ്യവും മയക്കുമരുന്നുമെല്ലാമാണ് അവരുടെ വലിയ ശക്തിയെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പക്ഷേ ദൈവം നമ്മളെ കാക്കുന്നുണ്ട്. ഉള്ളം കയ്യിൽ എന്നതുപോലെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും എല്ലാം ദൈവം കാക്കുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥനയിലും ഒന്നിച്ചുള്ള അത്താഴത്തിലുമെല്ലാം കുട്ടികളും മരുമക്കളുമൊക്കെ ഒന്നിച്ച് ഒരു നല്ല പരിധി വരെയെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് വലിയ കാര്യമാണ്. പരിശുദ്ധരാവ് കൺപോൾ രണ്ടാമന്മാർപ്പ 1986 ഇവിടെ വന്നപ്പോഴും ഭാരതത്തിലെ കുടുംബങ്ങളുടെ പ്രാധാന്യം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അതെല്ലാമാണ് പരിശുദ്ധരാവ് അന്ന് വളരെ താല്പര്യത്തോടുകൂടി പ്രസംഗിച്ചതും നമ്മെ ഓർമ്മപ്പെടുത്തിയതും. ഞാൻ അവസാനിപ്പിക്കുകയാണ് ചെറിയക്കാരനായ മൈക്കിളാഞ്ചലോ പറഞ്ഞ ഒരു ചെറിയ വാക്യങ്ങളാണ്. നമുക്ക് ഉയരങ്ങൾ നേടാൻ പറ്റാതെ പോകുന്നത് നമുക്ക് എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഔന്നത്യം കൊണ്ടല്ല. പ്രത്യേക കാര്യമായ ഔന്നത്യം ഒന്നുമില്ലാതെ അവയെ എത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കും. എളുപ്പത്തിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ നല്ലപോലെ പ്ലാൻ ചെയ്ത് ശ്രേഷ്ഠമായ മൂല്യങ്ങളിലേക്ക്, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വേണ്ടതുപോലെ എത്തിപ്പിടിക്കുന്നില്ല എന്നുള്ള പ്രയാസമാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഇത് വളരെ ശക്തമായ ഒരു ഫോറമാണ്. നമുക്ക് നല്ലൊരു സംഖ്യ ഇടവകളിൽ പ്യാരിഷന്മാർ അതിൽ താല്പര്യം കാണിച്ചു. ഞാൻ ഗുരുസേട്ടനെയും മരുന്നൂക്കലച്ചനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കാര്യത്തിൽ. കാരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ പിതൃവേദി നമ്മൾ ആരംഭിച്ചതിൽ ഏറ്റവും
എല്ലാം കൂടെ പറഞ്ഞു. വലിയൊരു സുദീർഘമായ പരമ്പര നമുക്ക് അതിനകത്തില്ല. പക്ഷേ നമ്മുടെ കുടുംബങ്ങൾക്ക് അത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് വിട്ടെടുപ്പോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പന്മാരാണ് വീട്ടിലെ ഇരുമ്പ് തൂണ്. ഇരുമ്പ് തൂണിന് എളുപ്പത്തിൽ ചെതിൽ പിടിക്കുകയില്ല. ഇരുമ്പ് തൂണിന് ഇറുമ്പ് ഹരിക്കാറില്ലെന്നുള്ള പഴമൊഴിയുണ്ടല്ലോ. അപ്പൻ ശക്തനാണെങ്കിൽ, നല്ലവനാണെങ്കിൽ, ആത്മീയനാണെങ്കിൽ വീട്ടിൽ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. പണ്ടൊരു വല്യമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, അരിച്ചും പെറുക്കിയും വീട്ടിലെ അമ്മ, കുടിച്ചും പൂത്താടിയും വീട്ടിലെ അപ്പൻ. അരിച്ചും പെറുക്കിയും വീട്ടിലെ അമ്മ വളരെയേറെ സൂക്ഷിച്ച് പിള്ളേരെയൊക്കെ വളർത്തി കൊണ്ടുവരുന്നു. കുടിച്ചും പൂത്താടിയും അപ്പൻ ഒരു അരോ പറഞ്ഞൊരു പഴമൊഴിയാണ്. കുറേ എല്ലാം കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നിങ്ങളിലാണ് നമ്മുടെ ഈ രൂപതയുടെ, ഈ ദേശത്തിൻ്റെ, നമ്മുടെ രൂപത മാത്രമല്ല, ഈ നസ്രാണി എന്ന് പറയുന്ന ആ ഒരു വർഗത്തിൻ്റെ തന്നെ ശക്തി. ഒരു വലിയ പരിധിവര് ഈ അരുവിത്രയും പ്രവലങ്ങാലും രാമപുരവും ഭരണങ്ങാലവും കത്തീഡ്രലും തുടങ്ങിയ നമ്മുടെ വലിയ കേന്ദ്രങ്ങളിലാണ്, നമ്മുടെ വലിയ കേന്ദ്രങ്ങളിലാണ് അത്ഭുതകരമായ പൈതൃകം കാത്ത് സൂക്ഷിക്കുന്ന പള്ളികളാണിതല്ല. നമ്മുടെ സി ബി സി നടത്തിയപ്പോൾ നോർത്തിലൊക്കെയുള്ള രാജാക്കന്മാർ ഒരു ചെറിയ രൂപതകളാണ്, 10-30 വർഷമാരൊക്കെ വേണ്ടത്തുള്ളൂ, 2000-3000 ആളുകളേ ഉള്ളൂ. അവരിവിടെ വന്ന് നമ്മുടെ പുരാതനമായ ഈ പള്ളികളൊക്കെ കണ്ടപ്പോൾ വലിയ വിസ്മയമായിരുന്നു. ഇതെന്തൊരു എന്തൊരു ശക്തിയുള്ള രൂപതയാണെന്നൊക്കെ പറഞ്ഞ് ആ പുരാക്കന്മാർക്ക്, പ്രത്യേകിച്ച് നോർത്തിൻ്റെ രണ്ട് സൈഡിൽ കിടക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തൊക്കെ തൊലിക്കരുടെ എണ്ണം വളരെ കുറവാണ്, വളരെ കുറവാണ്. അവർക്ക് വലിയ അത്ഭുതമായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മളുടെ നല്ല മാതാപിതാക്കൾ, നമ്മുടെ വൈദികർ നമ്മുടെ വിശ്വാസം കത്തു സൂക്ഷിക്കാനും നമ്മുടെ കണമ്പിൽ അധ്വാനിക്കാനും ഒക്കെ തയ്യാറാകണം എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് പാലക്കാട് എന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു തത്വമാണ് പണികളിൽ നല്ലത് കൃഷിപ്പണിയാണെന്നുള്ളത്. നമ്മുടെ വിളിക്കുന്നവരെല്ലാം തന്നെ കർഷകരാണ്. നമ്മളെല്ലാം പണികളിൽ നല്ലത് കൃഷിപ്പണിയാണെന്ന് ഈ പിതൃവേദിയും ഓർത്തിരിക്കണം. ഒപ്പം വീട്ടിൽ മക്കളുടെ അടുത്ത് കണ്ണെത്താക്കിടത്തും കരൾ എത്തേണ്ടത് അപ്പന്മാരുടെയാണ്. വീട്ടിലുള്ളവരൊക്കെ ഇവിടെ അത്രയും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. അമ്മ പാപം ശ്രീയായിരിക്കാം, അവർ കണ്ണിൽ കാണുന്നൊക്കെ വിചാരിക്കും. കണ്ണിൽ കാണാത്ത കാര്യത്തിലും കരളുകൊണ്ട്, ഹൃദയം കൊണ്ട്, സ്നേഹം കൊണ്ട്, സാമീപ്യം കൊണ്ട് എല്ലാം കണ്ടുപിടിക്കാൻ അപ്പന് കഴിയണം. അതാണ് അപ്പൻ. അപ്പൻ എന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ചേർത്ത് പിടിക്കുന്നവരാണ് അപ്പൻ. എല്ലാ പൈതൃകങ്ങളും വീട്ടിലുള്ള എല്ലാ മൂല്യങ്ങളും ചേർത്ത് പിടിക്കുന്നത് അപ്പനാണ്. നിങ്ങൾ വളരെ സുസംഘടിതമായ രീതിയിൽ ഇന്ന് ഇവിടെ ഈ ഉച്ചയ്ക്ക് ഈ വാർഷിക രൂപതാ സമ്മേളനത്തിൽ എത്തിയതിലെനിക്കും അതിയായ സന്തോഷമുണ്ട്. ഞാൻ സ്നേഹനിധിയായ എന്തുക്കളിച്ചിനെയും ജോസേട്ടനെയും ഇതിൻ്റെ മറ്റ് ഭാരവാഹികളെയും എല്ലാം ഓർക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നിങ്ങൾ നടത്തിയ അധ്വാനത്തിൻ്റെ ഫലമാണിത്. നമ്മളത്ര കിരത്ത് ജോസിൻ്റെ കാലത്തൊക്കെ നല്ലപോലെ തന്നെ അധ്വാനിച്ചു. ദൈവം പറയായിരുന്നു, മനസ്സിൽ കണ്ട രീതിയിൽ അത്രയും ഇത് വളരുന്നില്ല, എണ്ണം കൂടുന്നില്ല. അങ്ങനെ ഈ ഈ തലമുറയിലാണ് നമുക്ക് ഇത് ഇത്രയും വളർത്തിയെടുക്കാൻ പറ്റിയത്. ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാ രൂപത പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ മാർഗീശനും വിശുദ്ധ ചാമ്പ്യനും സമർപ്പിച്ച് ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.